بسم الله الرحمن الرحيم അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മൂന്നാമതായി പറയുകയാണ്, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു സന്താനത്തെ നിനക്ക് വേണോ? അള്ളാഹുവിന്റെ ഖുർആൻ മൂന്നാമതായി പറഞ്ഞു, ചെറുപ്പക്കാരാ ദുആ ചെയ്യണേ, മോരെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പുതുമണവാളനും മണവാട്ടിയും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങിയെടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്തിട്ട് മക്കളെ കിട്ടിയാ കണ്ടവന്റെ കൂടെ പോകൂലടാ, കണ്ണുനീര് കുടിപ്പിക്കൂല, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തൂല, നിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിയൂല, നിന്നെ തല്ലുന്ന മകനാവൂല, ചീത്ത വിളിക്കുന്ന മകനാകൂല. അല്ലാഹുവേ, പടച്ചവനെ ഒരു വാപ്പ ദുആ ചെയ്തിട്ടൊരു പൊന്നുമോനവാകി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഒരു വാപ്പ റബ്ബിനോട് ദുആ ചെയ്യുകയാ. ഏത് വാപ്പയാ ദുആ ചെയ്തത്? പടച്ചവനെ മറിയം ബീവി റളിയല്ലാഹു തആല മറിയമെന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി തന്റെ ഒമ്പതാമത്തെ വയസ്സില് പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുകയാ. ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ കിട്ടുന്ന പഴങ്ങളല്ല മറിയം ബീവി എന്ന പൊന്നുമോള് പടച്ചറപ്പിന്റെ പള്ളിക്കകത്ത് മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ തിന്നുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാ അത് കണ്ടിട്ട് മറിയമിനോട് ചോദിച്ചു, ഖാലയാ മറിയം അന്നാ ലക്കി ഹാദോ? قال هو من عند الله. മറിയമിനോട് ചോദിച്ചു, മറിയവേ എവിടെ നിന്നാ മോളെ, ഈ പഴങ്ങളൊന്നും ഇവിടെ കിട്ടുന്നതല്ലോ, പിന്നെ എവിടെ നിന്നാണ് നിനക്ക് ഈ പഴങ്ങൾ കിട്ടിയതെന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോള് പറഞ്ഞു, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സക്കരിയ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി, ഇതൊരു സാധാരണ പെണ്ണല്ല. സക്കരിയ നബി അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലോ ഒരു സ്വാലിഹായ ദുരിയതന തയ്യിബ, പടച്ചവരെ എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന ഒരു സ്വാലിഹായ സന്താനത്തെ തരണേ അല്ലോ. സക്കരിയ നബി ദുആ ചെയ്യുകയാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി 15 കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന പെങ്ങള്, അല്ലാഹുവിനെ വിശ്വാസം വേണം മോളെ, അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാ. പച്ച മണ്ണിൽ നിന്ന് ആദ നബിയെ സൃഷ്ടിച്ച റബ്ബ്, അല്ലാഹുവേ ഉമ്മയില്ലാതെ ഹവ്വാ ബീവിയെ സൃഷ്ടിച്ച റബ്ബ്, വാപ്പയില്ലാതെ അല്ലാഹുവേ ഈസാ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിന് നിനക്കൊരു കുഞ്ഞിനെ തരാ കഴിവില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? 120-ാമത്തെ വയസ്സിലാ സക്കരിയ നബിക്ക് പടച്ച റബ്ബ് മക്കളെ കൊടുത്തത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് 90 വയസ്സായിരുന്നു പൊന്നുമോള്, റബ്ബിന് തരാ കഴിവുണ്ട്. സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലോ ഒരു സന്താനത്തെ എനിക്ക് തരണേ പടച്ചവര്, കൊടുത്തു പെങ്ങള്, കൊടുത്തു പെങ്ങള്. പ്രായമായ കാലത്ത് പടച്ച റബ്ബ് ഒരു പൊന്നുമോനെ കൊടുത്തു. ആ പൊന്നുമോന് പേരിട്ടത് അല്ലാഹു തന്നെയാ. ആ പൊന്നുമോന് പേരിട്ടത് പടച്ച റബ്ബ് തന്നെയാ. യഹിയ നബി അലൈഹിസ്സലാ, യഹിയ നബി അലൈഹിസ്സലാ, ചരിത്രം വായിച്ചാ ഏത് മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോകും. യഹിയ നബിയുടെ ചരിത്രം വായിച്ചാ കരയാത്ത ഒരു മനുഷ്യനുമില്ല. അല്ലാഹുവിനെ അത്രയ്ക്കും പേടിയായിരുന്നു. പടച്ചവനെ സക്കരിയ നബി അലൈഹിസ്സലാ 11-ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണുന്നില്ല, യഹിയ നബി അലൈഹിസ്സലാമിനെ കാണുന്നില്ല. 11 വയസ്സുള്ള പൊന്നുമോനെ വാപ്പയും തിരഞ്ഞു നടക്കുകയോ? അവസാനം തന്റെ പൊന്നുപോലെ കാണാതെ വന്നപ്പോ പടച്ചവനെ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് സക്കരിയ നബി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലോ എത്ര കൊല്ലം കരഞ്ഞിട്ട് കിട്ടിയതാ പടച്ചവര്, എനിക്ക് തിരിച്ചു വേണം പടച്ചവര്, എന്റെ പൊന്നുപോലെ എനിക്ക് വേണം പടച്ചവര്. അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് പടച്ചവര് സക്കരിയ നബി നടന്നു വരികയാണ്. പാതിരാത്രി തന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ
ശ്മശാനത്തിന്റെ ഭാഗത്തുകൂട് ഖബറസ്ഥാനിന്റെ ചാരത്തുകൂട് സക്കരിയാറബി നടന്നു വരുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയോ? പാതിരാത്രി ആരോ പള്ളിക്കാട്ടിലിരുന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. സക്കരിയാറബി കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന ഒരു പഴക്കം ചെന്ന ഖബറിനകത്തിരുന്ന് കരയുന്നതാരെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുപോരാ, 11 വയസ്സുള്ള എലിയായ എന്ന് പറയുന്ന പൊന്നുപോര് ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം ചെന്ന ഖബറിനകത്ത് ഒറ്റക്കിരുന്ന് പാതിരാത്രി കരയുകയോ? സക്കരിയ നബി ചോദിച്ചു, മോരേ യഹിയാ, എന്തിനാ മോരേ പാതിരാത്രി എന്റെ പൊന്നുപോരി ഖബറിനകത്തിരുന്ന് കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ ആ 11 വയസ്സുകാരന്റെ മറുപടി കേട്ടിട്ട് വാപ്പയുടെ കണ്ണ് നിറഞ്ഞു പോവുകയോ? എന്തേ മറുപടി എന്തെന്നറിയുവോ? വാപ്പാ, അവസാനം വന്നു കിടക്കേണ്ടത് ഈ ഖബറിനകത്തല്ലേ വാപ്പാ? വയസ്സില് ഖബറിനെ കുറിച്ച് ഓർത്തിട്ട് പാതിരാത്രി ഇറങ്ങിയിരുന്ന് കരഞ്ഞ പൊന്നുപോർ സുജൂദിൽ വീണാ എഴുന്നേക്കാറില്ല. അവസാനം തന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, തന്റെ പൊന്നുമോന്റെ തല പിടിച്ചുയർത്തുകയാ. തന്റെ പൊന്നുമോന്റെ തല ഉയർത്തുമ്പോ അല്ലാഹുവേ, കരഞ്ഞു കരഞ്ഞു കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലും കിളിച്ച് വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, ദുആ ചെയ്യുമോളെ, മക്കളെ വേടോ, സാലിഹായ മക്കളെ വേടോ, റബ്ബിനോട് ദുആ ചെയ്യട്. അന്നത്തു ബീബി റളിയല്ലാഹു തആലാ ദുആ ചെയ്തതുപോലെ, റബ്ബി ഹബിലീ മിന സ്വാലിഹീന, പടച്ചറപ്പിനോട് ദുആ ചെയ്യട്, അല്ലാഹുവിനോട് ദുആ ചെയ്യട്. അതുകൊണ്ട് പാതിരാത്രി പരിമിച്ചു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു സന്താനം നിന്റെ രക്തത്തിൽ പിറക്കടോ, നിന്റെ വയറ്റിൽ ജനിക്കടോ. മൂന്ന്, റബ്ബി ഹബിലി മിന സ്വാലിഹീന, റബ്ബനാ ഹബിലനാ മിന അസ്വാജിന വദുരിയാതിന ഖുർറത അയ്യുനി, എന്ന് നീ ദുആ ചെയ്യട്. അങ്ങനെ ദുആ ചെയ്താൽ നിനക്കൊരു സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മക്കളെ കിട്ടണമെന്ന് മോഹമുള്ള ഉമ്മയും ബാപ്പയും റബ്ബിനോട് ദുആ ചെയ്യടേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ, നിക്കാഹ് കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും ദുആ ചെയ്തു, ജീവിതത്തിലേക്ക് കാലെടുത്തു നിൽക്കാം. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ 12 മര്യാദയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് പറഞ്ഞു, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോ 12 മര്യാദ. 3 മര്യാദ ഞാൻ പറഞ്ഞു തരാം. 1, നീ ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങേണ്ടതെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടേ തുടങ്ങാവൂ. അങ്ങനെ തുടങ്ങിയില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താ? മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കുമ്പോ, അല്ലെങ്കിൽ ചില മക്കൾ കടന്ന് വൃത്തികേടുകൾ കാണിക്കുമ്പോ വാപ്പയും ഉമ്മയും ചോദിക്കാറുണ്ട്, ഇവൻ എന്താടാ ശൈത്താന്റെ സ്വഭാവമാണോ? ചോദിക്കാറില്ലേ? മക്കൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ എന്താടാ ശൈത്താന്റെ സ്വഭാവമാണോ? ആ ചോദ്യത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവന്റെ കൂടെ ശൈത്താനും മക്കളും കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി. ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ച പറ മനുഷ്യന്മാരെ, ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ച ആര് കൂടെ കയറി കഴിക്കും? ആര് കൂടെ കയറി കഴിക്കും? അപ്പൊ ഇനിയിപ്പോ അങ്ങനെയുള്ളവർക്ക് ഞാൻ വഴി പറഞ്ഞുതരാം. കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. 2, റസൂലുള്ള ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്, ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയം പറയാനൊരു ദുആ. അത് പിന്നെ എല്ലാത്തിനും അറിയാം, അതുകൊണ്ട് ഞാൻ പറയണില്ല. 2 കാര്യം, നീ ദുആ ചെയ്യണം. 3, പരസ്പരം ഔറത്ത് കാണല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാല്ലാ രണ്ടുപേരും ജീവിതം തുടങ്ങി. നമുക്കിന്ന് പിരിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിലെ 6 വരിയുള്ള ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 6 വരിയുള്ള ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. അത് ഓതുമ്പോ കരയണം. കരച്ചൽ വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്കുകയെങ്കിലും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുർആനിലെ 6 വരിയുള്ള ഒരു സൂറത്തുണ്ട്, ആ സൂറത്ത് ഓതുന്ന സമയത്ത് എല്ലാവരും കരയണം. കരച്ചൽ വന്നില്ലെങ്കിൽ അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സീരിയലിന്റെ മുന്നിൽ ഇരുന്ന് കരയണവരാ നമ്മളിൽ പലരും. സീരിയലിന്റെ മുന്നിൽ എന്റെ പ്രിയമുള്ളവരെ, ആരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും ഒരു വയലുണ്ട് അല്ലേ? ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം ആരും പറഞ്ഞു തരണ്ട, എല്ലാവർക്കും അറിയാം. ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, ഇതിന്റെ അർത്ഥം എന്താന്ന് ഏതറിയാത്തവനും അറിയാം. മരണത്തെ കുറിച്ചാ പറയണേ, ഖബറിനെ കുറിച്ച്, നരകത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, മഹ്ശറയെ കുറിച്ച്, എത്രയോ ആയത്തുകൾ ഖുർആൻ. ആ ഖുർആനിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓതുമ്പോ കരയണം. എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഭർത്താവിനോട് പറയാ, എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, നീ എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ റബ്ബന ഹബിലന മിന സുവാജിന വദുദിയാതിന ഖുർറത അയ്യുനിൻ, കണ്ണിന് കുളിർമയായ ഭാര്യയെയും മക്കളെയും തരണം. കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, അസറിന് പള്ളിയിൽ പോയി ഇശാ നമസ്കാരം കഴിഞ്ഞു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെയും പിടിച്ചിരുത്തിയിട്ട് നിസ്കാരപ്പായി നിസ്കരിക്കണത് ഖുർആൻ ഓതുന്ന ഒരു കാഴ്ച കണ്ട, അതാ കണ്ണിന് കുളിർമ. അല്ലാതെ സീരിയലിന്റെ ലോകത്തിരുന്ന് കരയണത് കണ്ടാ മൂദേവി എന്നേ തോന്നത്തുള്ളൂ. യഥാർത്ഥത്തിൽ കുളിർമ എന്ന് പറഞ്ഞാൽ അതാ. ഭർത്താവ് പള്ളിയിൽ നിന്ന് പാതിരാത്രി ചെല്ലുമ്പോ പടച്ചവനെ ഭാര്യ മക്കളെ പിടിച്ചിരുത്തിയിട്ട് ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു. നല്ല മനോഹരമായ ഒരു കാഴ്ച. ഭക്ഷണം കഴിച്ചു, 3 പേരും ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങി. 2 മണിയായി, 3 മണിയായി, ഭാര്യ ഞെട്ടി ഉണർന്നപ്പോ ഭർത്താവിനെ കാണുന്നില്ല. അടുത്ത് കിടന്ന ഭർത്താവിനെ കാണുന്നില്ല, ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാതിരാത്രി സുജൂദിൽ കിടന്ന് കരയ്യ. ആ സമയത്ത് ഭാര്യ ചിന്തിക്കാറുണ്ട്, അല്ലാഹുവേ എന്ത് നല്ല മനുഷ്യൻ, അതാ ജീവിതം. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയാകണം നമ്മുടെ വീട്, അങ്ങനെയാകണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പിരിയുകയാട്, നാളെ ഹർത്താൽ ആഘോഷിക്കാനിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ അധ്യായം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ സൂറത്ത് ഓതുമ്പോ നീ കരയട്, കരച്ചൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കട് ചെറുപ്പക്കാരാ. പടച്ചവരെ, അതിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയണം ഈ സൂറത്തൊന്ന് ഓതാർ, അടുത്തിരുന്നിട്ട് കേൾക്കണം ചെറുപ്പക്കാരോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്റെ ഭർത്താവിനോട് പാതിരാത്രി നിനക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്ത് നിന്റെ ഭർത്താവിനെ പിടിച്ചെടുത്തിരുത്തിയിട്ട് കാവുന്ന് ഓതുവോ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് ഓതുവോ. കേൾക്കാരുള്ള കൊതികൊണ്ടാ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പടന്നയിലെ ചെറുപ്പക്കാരാ, മോനെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നടോ, അതുപോലെ ആകണം ചെറുപ്പക്കാരാ, അതുപോലെ ആകണം ചെറുപ്പക്കാരോ. റബീഅത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാത്ത പേടിയായിരുന്നു മോര്, വിവാഹം കടിച്ചിട്ടില്ല. പടച്ചവനെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയാണ്. അല്ലാഹുവെ, എങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേൾക്കുന്നത്? സൂറത്തു യാസീനിലെ ഒരായത്ത് ഓതുകയാണ്, അല്ലാഹുവേ നാളെ പടച്ചവന്റെ സ്വർഗത്തിലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം.
നാളെ പടച്ചവന്റെ സ്വർഗത്തില് ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ച് കൂടുമെന്നുള്ള ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോ കല്യാണം കഴിക്കാത്ത റബീഅത്ത് ഇബ്നു ഹസം ഉണ്ടല്ലോ, പൊട്ടി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് സ്വർഗത്തിലെ എന്റെ ഭാര്യയെ എനിക്കൊന്ന് കാണിച്ചു തരണേ, അല്ലാഹ് സ്വർഗത്തിലെ മണവാട്ടിയെ കാണണം പടച്ചവര്, എന്റെ സ്വർഗത്തിലെ ഭാര്യ ദുനിയാവിൽ വെച്ച് എനിക്ക് കാണിച്ചു തരണം പടച്ചവര്. റബീഅത്ത് ഇബ്നു ഹസം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയോ. അങ്ങനെ പാതിരാത്രി കിടക്കുകയാണ്, ആ സമയത്ത് അല്ലാഹുവേ പടച്ച റബ്ബ് കാണിച്ചു കൊടുക്കുകയോ. റബീഅത്ത് ഇബ്നു ഹസം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ സ്വപ്നത്തിൽ കാണുകയാണ് തന്റെ സ്വർഗത്തിലെ മണവാട്ടി ആരെന്ന് അറിയുവോ. മൈമൂനത്തുൽ മിസ്രിയ, പടന്നയിലെ പെങ്ങൾക്ക് അറിയണമെന്നില്ല, ആരാണ് മൈമൂനത്തിൽ മിസ്രി എന്ന് നിനക്കറിയണമെന്നില്ല, നിനക്ക് സീരിയലിന്റെ നടിമാരെ മാത്രമല്ലേ അറിയൂ. എങ്കിൽ അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു മൈമൂനത്തിൽ മിസ്രി എന്ന് പറയുന്ന പച്ചയിറച്ചിയുള്ള സുന്ദരിയായ നിന്നെ പോലെ വികാര വിചാരമുള്ള ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായി കടന്നുപോയ അല്ലാഹുവേ മൈമൂനത്തിൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അതാ റബീഅത്ത് ഇബ്നു ഹസമിന്റെ സ്വപ്നത്തിൽ പടച്ച റബ്ബ് സ്വർഗത്തിലെ മടപാട്ടിയെ കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവേ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുതേക്കുകയാ. എന്നിട്ട് റബ്ബേ മിസ്ര എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാനൊരുങ്ങുകയാ. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയല്ലേ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയല്ലേ കാണണമെന്ന മുഖത്തോടെ പടച്ച റബ്ബേ ഒരുങ്ങിയിട്ട് യാത്ര തുടങ്ങുകയാണ്. അവസാനം യാത്ര ചെയ്തു മിസ്ര എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ ലോകമറിയുന്ന പണ്ഡിതനാ പടച്ചവരെ ആ നാട്ടിലെ അല്ലാഹുവേ നാട്ടുകാരും ഇടുവരും ഒരുമിച്ച് കൂടുകയാണ്. കാരണം ഒരു വലിയ പണ്ഡിതനാണ്, മിസ്രിലെ ആൾക്കാരും ഇടുവനും അടുത്തേക്ക് വരികയാണ്. എല്ലാവരും മുസാഫഖത്ത് ചെയ്തു എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമ്പോ റബീഅത്ത് ഇബ്നു ഹസം ചോദിക്കുകയാ, മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്, ഞാൻ അവളെ കാണാൻ വന്നതാ, എനിക്ക് മൈമൂനയെ കാണണം. പടച്ചവനെ ജനങ്ങൾ മുഴുവനും തെരഞ്ഞു നടക്കുകയാ, ആരാണ് മൈമൂന, ആരാണ് മൈമൂന. ജനങ്ങൾ മുഴുവനും തെരഞ്ഞു നടന്നിട്ട് അവസാന വൈകുന്നേര സമയമായപ്പോ അവിടെ നിന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഈ നാട്ടില് മൂന്ന് മൈമൂനമാരുണ്ട്, ഈ നാട്ടില് മൂന്ന് മൈമൂനമാരുണ്ട്, പക്ഷേ നിങ്ങൾ തിരയുന്നവരല്ല, അവർക്ക് അതിനുള്ള അർഹതയില്ല, അവരല്ലാരെ പേടിയില്ലാത്തവരോ, അവര് മോശമായ ജീവിതം നയിക്കുന്നവരോ. ആ സമയത്ത് റബിയ പറഞ്ഞു, അല്ല മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ കാണാവുന്നതാ, അവളെ കാണാവുന്നതാ. ആ സമയത്ത് ഒരു മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ മൈമൂന എന്ന് പേരുള്ള ഒരു പ്രാന്തി പെണ്ണുണ്ട് തങ്ങള്, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്, അവൾക്ക് പ്രാന്താ തങ്ങള്, അവള് പാതിരാത്രി ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ, ഞങ്ങള് പാതിരാത്രി കിടന്നുറങ്ങുമ്പോ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് പാട്ടുപാടിയിട്ട് ശല്യപ്പെടുത്തുന്ന പെണ്ണാണ് തങ്ങള്, അവൾക്ക് പ്രാന്താണെന്ന് പറയുമ്പോ റബീഅത്ത് ഇബ്നു ഹസം പറഞ്ഞു, എങ്കിലും ഞാൻ തരയുന്ന പെണ്ണവളാ, അവളെവിടെയാണ്, അവളുടെ വീടെവിടെയാണ്. ജനങ്ങൾ പറഞ്ഞു, തങ്ങള് അവള് പർവ്വതത്തിന്റെ മുകളിൽ ഒറ്റയ്ക്കാ താമസിക്കുന്നത്, അവള് പാതിരാത്രി മാത്രമേ ഇറങ്ങി വരാറുള്ളൂ. റബീഅത്ത് ഇബ്നു ഹസം എന്ന് പറയുന്ന ചെറുപ്പക്കാര് തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവേ ഇതുപോലെ ഒരു പെണ്ണുകാടൽ ചടങ്ങ് നടന്നിട്ടില്ല, ഇതുപോലെ ഒരു പെണ്ണുകാടൽ ചടങ്ങ് നടന്നിട്ടില്ല. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാ പോയപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയുവോ, മൈമൂനത്തിലെ മിസ്രിയ നമസ്കാരത്തിലാ പടച്ചുറപ്പേ സുജൂദിൽ കിടന്ന് കരയുന്ന കാഴ്ചയാ. റബിയ മാറി നിൽക്കുകയാണ്, അവസാനം സലാമീട്ടി നമസ്കാരം കഴിഞ്ഞപ്പോ റബിയ പറഞ്ഞു, അസ്സലാമു അലൈകയാ മൈമൂന. അവിടെ നിന്ന് സലാം പറയുകയാ, അവിടെ നിന്ന് സലാം പറയുകയാ, മൈമൂനത്തിൽ മിസ്രി ഉണ്ടല്ലോ, അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം റബിയാ,
അത്ഭുതപ്പെടുകയാണ്. അവിടുന്ന് ചോദിച്ചു, ജീവിതത്തിൽ ആദ്യമായിട്ടാ നമ്മൾ കാണുന്നത്, എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ സമയത്ത് പറഞ്ഞു, റബിയാ, എനിക്കെന്റെ റബ്ബ് കാണിച്ചു തന്നു, എന്നെ വിവാഹം കഴിക്കാ വന്നതല്ലേ, എന്നെ വിവാഹം കഴിക്കാ വന്നതല്ലേ, എനിക്കൊരാഗ്രഹമുണ്ട് സാധിച്ചു തരുവോ, എനിക്കൊരു മോഹമുണ്ട് സാധിച്ചു തരുവോ, പുതുമടവാട്ടി ചോദിക്കുകയാ. റബിയത്തിബ്നു അസം പറഞ്ഞു, എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, റബിയാ, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും ഓതി തരുവോ, നിങ്ങളുടെ നാവ് കൊണ്ട് പരിശുദ്ധമായ ഖുർആനും ഓതുവോ. കേൾക്കാറുള്ള കൊതി കൊണ്ടാ, നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാറുള്ള കൊതി കൊണ്ടാ. റബിയത്തിബ്നു അസമിനോട് മൈമൂനത്തിൽ മിശ്രിയുന്ന മണവാട്ടി പറയുമ്പോ, പണന്തയിലെ പെങ്ങളെ, അതാണ് മോളെ ആഗ്രഹം, അതാണ് മോളെ മോഹമെന്ന് പറഞ്ഞ പടച്ച റബ്ബേ. റബിയത്തിബ്നു അസം അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയാ, തന്റെ സ്വർഗത്തിലെ പടവാട്ടികളെ മോഹം സാധിച്ചു കൊടുക്കാ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് ഓതാ തുടങ്ങുകയാണ്. ഏത് സൂറത്താ ഓതിയതെന്നറിയുവോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔസിദ അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽകി അലൈക ഖൗല സഖീല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ അങ്ങോട്ട് ഓതുകയാ. അതാ മൈമൂനയിൽ നിന്ന് കേൾക്കുകയാണ്. അവസാനം ഓതിയോതി, ഇന്ന ലദൈന അൻകാലം വജഹീമാ. ഈ ആയത്ത് അങ്ങോട്ട് ഓതിക്കഴിയുമ്പോ മൈമൂനയുടെ കണ്ണ് നിറയുകയാ, ശരീരം മുഴുവനും വിറയ്ക്കുകയാ, ശരീരം മുഴുവനും വിയർത്തൊലിക്കുകയാ. പടച്ചവരെ കരഞ്ഞുകൊണ്ട് പറയുന്നു, റബിയ, ഒന്നുകൂടെ ഓതുവോ റബിയ, ആയത്തൊന്നുകൂടെ ഓതുവോ റബിയ. റബിയത്തിബ്നു അസം അവിടുന്ന് ഓതുകയാണ്, ഇന്ന ലദൈന അൻകാലം വജഹീമാ വതഅമന ഉസ്സതി വഅദാബൻ അലീമാ. നരകത്തിന്റെ കൊളുത്തുകളെ കുറിച്ച്, നരകത്തിന്റെ ചങ്ങലകളെ കുറിച്ച് നാളെ നരകവാസികളെ വലിച്ചടച്ചു കൊണ്ടുവരുന്ന ആയത്തങ്ങ് ഓതിക്കൊടുക്കുമ്പോ അല്ലാഹുവേ, മൈമൂനത്തിൽ സിറിയ തളർന്നു വീഴുകയാണ്. പടച്ചവരെ ശരീരം കിടന്ന് വിറയ്ക്കുകയാ, കണ്ണുനീരൊഴുകുകയാണ്, അരങ്ങുന്നില്ല. നരകത്തിന്റെ ആയത്തങ്ങോട്ട് കേൾക്കുമ്പോ പടച്ചവരെ റബിയത്തിബ്നു അസം എന്ന പുതുമടപാട്, പടച്ചവരെ തന്റെ സ്വർഗത്തിലെ മടപാട്ടിയുടെ ചാരത്ത് പോയിരുന്നിട്ട്, മൈമൂന, എഴുന്നേക്ക് മൈമൂന, എഴുന്നേക്ക് മൈമൂന. പടച്ചവരെ തന്റെ സ്വർഗത്തിലെ മടപാട്ടിയെ വിളിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പോവുകയാണ്. നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ റബിയ, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ റബിയ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ ഹൃദയം പൊട്ടിയിട്ട് മരിച്ചുപോയി. പെങ്ങള് നരകത്തെ കുറിച്ച് ഒരായത്തോന്നത് കേട്ടപ്പോ ഹൃദയം പൊട്ടിയിട്ട് മരിച്ചുപോയി. പെങ്ങള് നീ സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്നവളല്ല, പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു വൃത്തികെട്ടവളുടെ കണ്ണീര് കാണുമ്പോ നിന്റെ മനസ്സലിയുന്നല്ലോ. മരണം പറഞ്ഞാല്, കബറ് പറഞ്ഞാല്, നരകം പറഞ്ഞാല്, പരലോകം പറഞ്ഞാല്, സിറാത്ത് പറഞ്ഞാല്, മീസാ പറഞ്ഞാല്, നിന്റെ കൂടെ പഠിച്ചവര്, നിന്റെ കൂടെ കിടന്നവര്, നിന്റെ കൂടെ നടന്നവര്, നിന്റെ കുടുംബക്കാര്, നിന്റെ അയൽവാസികള്, നിന്നെക്കാലം പ്രായം കുറഞ്ഞവര്, ഈ എത്രയോ പേരുടെ മയ്യത്ത് കണ്ടിട്ട് പോലും നിന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് പെങ്ങളെ, ഇന്ന് പിരിയുകയാമോളെ, ഇന്ന് പിരിയുകയാമോളെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഓതുമ്പ കരയണേ,
കരച്ചല് വരുന്നില്ല. നിന്റെ ഹൃദയം കരിമ്പാറയെ പോലെ ആയി പോയാ പൊന്നുമോനെ അഭിനയിക്കണേടാ, ഒന്ന് കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ. അല്ലാ ഖുർആൻ ഓതിക്കൊടുക്കുന്നു ഭർത്താവ്, ഭാര്യ ഖുർആൻ കേട്ടിട്ട് മരിക്കുകയോ. പഠിച്ചവരെ ഞങ്ങൾക്ക് നല്ല കാര്യം ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഞങ്ങളെ മരിപ്പിക്കണേ. അല്ലാ നല്ല മരണം തരണേ തമ്പുരാരെ, ഷഹീദിന്റെ കൂലി കെട്ടുന്ന മരണം തരണേ റഹ്മാര്. പഠിച്ചവരെ വെള്ളിയാടിച്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലോ എന്നുറക്കെ പറഞ്ഞ് പഠിച്ച റബ്ബേ പുഞ്ചിരിക്കുന്ന മുഖത്തോട് സ്വർഗം കണ്ട പോകാര് നീ ഭാഗ്യം നൽകണേ. അല്ലോ ഈ ഒരുമിച്ച കൂടൽ അതിനൊരു സബബാക്കണേ റബ്ബേ.